നിങ്ങളെ ഞാൻ ഈ പാത്രം കൊണ്ട് എറിഞ്ഞു കൊല്ലു. എനിക്കെന്തായിട്ട് പ്രാന്തയാ? ഇന്നത്തോടെ തീർന്നു മനുഷ്യ. എന്ത് തീർന്നാണ്? എന്റെ നാവിന്റെ നീളം തീർന്ന. ഓ, നിങ്ങൾക്കൊന്നുണ്ടല്ലോ നല്ല നീളമുള്ള സാധനം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ എന്തിനാണ് അപ്പോഴും ആ രാഗിണിയെ കാണാൻ പോകുന്നത്? ആ രാഗിണി കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു തന്നിട്ടാണ് ഞാൻ ചായക്കട തുടങ്ങിയത്. അതിന്റെ ഒരു നന്ദി എനിക്ക് വേണ്ടേ? നിങ്ങൾക്ക് ഓടയും കൊണ്ട് ബീച്ചിലും കടപ്പുറത്തിലെ കറങ്ങലല്ലേ പണി? നമ്മളിവിടെ അടുക്കളയിലെ അടുപ്പും പുകയും കഴിയും കൊണ്ട്. ഓ, അതാണോ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം അതൊന്നുമല്ല. നിങ്ങൾ എന്നെ അവളോട് നന്ദി കാണിക്കരുത്. എനിക്ക് എറിഞ്ഞു പണിക്കാൻ ഞാൻ കുറച്ചുകൂടെ പാത്രമൊക്കെ വാങ്ങിത്തരാം. അല്ലാതെ രാഗിനോടുള്ള നന്ദി കാണിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ഓളെ കൊണ്ട് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് ഹോട്ടലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ ഞാൻ കത്തിക്കൂ. നോക്കോ എടി, നീ വേണ്ടാത്തൊന്നും കാണിക്കരുത്. കാണാൻ പോകുന്ന പോലും കുറഞ്ഞ അറിയിക്കണ്ട. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ നോണം കെടുത്താനാ? മാത്രല്ല, ഞാൻ ഈ ചെണ്ടയും കൊട്ടി നാട്ടിലിറങ്ങാൻ പോകാം. നിങ്ങൾ നോക്കോ, നിങ്ങളെ ഞാൻ നാട്ടിൽ നാട് മുഴുവൻ. ചെണ്ട കൊട്ടിട്ടോ? അത് എന്തിനി? ഇവക്കെന്താ പിരാന്തളി? നാട്ടുകാരെ, എന്റെ കെട്ടിയോനും ആ രാഗിണി തമ്മിൽ പ്രേമത്തിലാണ്. ഇത് എവിടുന്ന ചെണ്ടവട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എവിടുന്ന ഇത്? എടി, നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്ന കേക്ക്. എടി, നീ ഇല്ലാത്തതൊന്നും വിളിച്ച് പറഞ്ഞേക്കല്ലേ. നാട്ടുകാരടി ഇല്ല, എനക്ക് നാണക്കേടാന്ന്. അറിയട്ടെ, എല്ലാരും അറിയട്ടെ, നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെ കൂടെ കറങ്ങി നടക്കുന്നു. എന്നെക്കളവൻ എല്ലാരോടും പറയും. എന്താണ് ഭാര്യയും ഭർത്താവും ചെണ്ട കൊട്ടി വരുന്നത്? കഥാപ്രസംഗം നടത്തുന്നുണ്ട്? നാട്ടുകാരെ, എന്റെ കെട്ടിയോ പിഴച്ചുപോയി. ആ രാഗിണി എന്റെ കെട്ടിയോനെ മയക്കിയെടുത്തു. അവരൊളിച്ചോടി പോകാൻ നിൽക്കുവാന്ന്. ചേട്ടാ, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നാ. നാട്ടുകാരെ, എന്റെ കെട്ടിയോനെ കുടുംബശ്രീയിലെ രാഗിണിയായിട്ട് പ്രേമം. എന്റെ ദൈവമേ, ഇവളെ കൊണ്ട് തോറ്റല്ലവോ. നീയല്ലേ ഇന്നലെ രാഗിണീനെ കൂട്ടി ആ കടപ്പുറത്ത് നിന്ന് ചുറ്റിക്കറങ്ങുന്ന കണ്ടേ? നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നല്ലേ. പാവം, ആ രാഗിണിക്ക് ഭർത്താവൊന്നുമില്ല. ഓന്റെ കെട്ടിയോ മരിച്ചിട്ട് ഒരു വർഷത്തോടായില്ലേ. നാട്ടുകാരെ, രാഗിണി എന്റെ കെട്ടിയോ ഒളിച്ചോടി പോകാൻ പോന്നേ. നീ പേടിക്കണ്ടോ, ഇതെല്ലാം വിധിയാന്ന് കരുതിയാ മതി. നാട്ടുകാരെ, എന്റെ കെട്ടിയോ ആ രാഗിണി തമ്മിൽ ഒളിച്ചോടി പോവാൻ പോവാണേ അവര് പറയുമ്പോഴാണേ.